വന്നത് എന്താണ് പോയിന്റേഴ്സ്. അപ്പം പോയിന്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നേക്കുക, കമ്പ്യൂട്ടറിനെ കുറിച്ച് എഴുതാനാണ് അസൈൻമെന്റ്. അപ്പം നിങ്ങൾ ഒബ്വിയസ്ലി എവിടെ പോവും? ഒരു ലൈബ്രറി പോവും. അപ്പം ഈ ഒരു ലൈബ്രറി കണ്ടോ, ഇങ്ങനത്തെ ഒരു ലൈബ്രറി പോയിട്ട് നിങ്ങൾ നോക്കുമ്പം ഒത്തിരി ബുക്സ്, ഇപ്പോൾ ഒരു സെക്ഷൻ ബയോളജി, ഒരു സെക്ഷൻ കമ്പ്യൂട്ടർ, ഒരു സെക്ഷൻ ഹിസ്റ്ററി, ഇങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയത്തില്ല ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി എവിടെ നോക്കണം എന്ന് നിങ്ങൾക്കറിയത്തില്ല. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് ആക്കോട് കൺഫ്യൂഷനും. അപ്പം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ഇരിക്കുന്ന ആ ലൈബ്രറിയനോട് ചോദിക്കും, ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരെണ്ണം എഴുതണം, ഞാനപ്പം ഏത് ബുക്ക് എടുക്കണം, എവിടെയാണ് അതിരിക്കുന്നത്? അപ്പം ആ ലൈബ്രറിയും പറയും, നിങ്ങൾ നോക്കി അവിടെ ചൂണ്ടിക്കാണിക്കുക അല്ലേ, അപ്പം ചൂണ്ടിക്കാണിക്കുക എന്താ അവിടെ ഇരിപ്പുണ്ട്. ലൈബ്രറിൻ എന്താണ് ചെയ്യുന്നത്? പോയിന്റ് ചെയ്ത് കാണിക്കും, എന്താ അവിടെ ഇരിപ്പുണ്ട്. ഇത് തന്നെയാണ് പോയിന്ററിങ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത്രയും പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് തുടങ്ങാം. ഒരു നമ്മളൊരു C++ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, ഇൻ നമ്മസ് ഇക്വൽ ടു 25. അതായത് എന്താ, നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുക, നമ്മിന് 25 എന്ന വാല്യൂ കൊടുക്കാം. അപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മസ് ഇക്വൽ ടു 25 എന്ന് പറയുമ്പം ഇൻറ്റിന് എത്ര ബൈറ്റ് ഉണ്ടെന്ന് അറിയാം, 4 ബൈറ്റ് ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ 4 സെൽ ഇങ്ങനെ വരും, എന്നിട്ട് ഓരോന്നിനും ഓരോ യുണീക്ക് അഡ്രസ്സ് ഉണ്ട്. ഈ ഫസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സ് 1001, ഇതിൻ്റെ 1002, 1003, 1004 എന്ന് പറഞ്ഞ് ഓരോന്നിനും അഡ്രസ്സ് ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ പക്ഷേ ഈ ഒരു മൊത്തത്തിൻ്റെ അഡ്രസ്സ് എന്താണെന്നറിയാവോ, മൊത്തത്തിൻ്റെ അഡ്രസ്സ് ഇങ്ങനെ കട്ടയായിട്ട് ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അഡ്രസ്സ് എടുക്കുന്നത് ആദ്യം കിടക്കുന്ന ഏതാണോ അതായിരിക്കും നമ്മുടെ അഡ്രസ്സ്. അപ്പം ഇവിടെ ആദ്യം കിടക്കുന്ന ഏതാ, ആദ്യം കിടക്കുന്നത് 1001 ആണ്. അതുകൊണ്ട് 1001 ആയിരിക്കും ഇതിൻ്റെ അഡ്രസ്സ്. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നം ആയിരിക്കും. എന്തോ അകത്തോട്ട് ഇടാൻ പറഞ്ഞേ, 25 ഇടാൻ പോകുന്നത്, അതുകൊണ്ട് നമ്മുടെ കണ്ടന്റ് 25. ഇനി നമ്മൾ എന്താ പോയിന്റർ ചെയ്യുന്നത് നോക്കാം. പോയിന്ററിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതാണ്, പോയിന്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. അതായത് ഇപ്പം ഒരു പോയിന്റർ എടുക്കുക, അപ്പം ആ പോയിന്റർ ആ ലൈബ്രറിനെ പോലെയാ, ആ പോയിന്റർ പറയും നിങ്ങൾ നോക്കുന്നത് നമ്മല്ലേ, നമ്മിൻ്റെ അഡ്രസ്സ് ദ 1001 ആണ്. അവർ പോയിന്റ് ചെയ്ത് കാണിക്കും നമ്മിൻ്റെ അഡ്രസ്സ് എന്താണ്, 1001 ആണ്. അപ്പം എന്താണ് പോയിന്റർ? പോയിന്റർ ഒരു വേരിയബിൾ ആണ്, അത് വേറൊരെണ്ണത്തിൻ്റെ മെമ്മറി അത് പിടിച്ചു വെക്കുന്നു, വേറൊരെണ്ണത്തിൻ്റെ മെമ്മറി അതിൻ്റെ കയ്യിലുണ്ട്, അതാണ് പോയിന്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എൽ വാല്യൂ എന്താണ്, ആർ വാല്യൂ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എൽ വാല്യൂ എന്ന് പറയുമ്പം നമ്മുടെ അഡ്രസ്സ്, ഇപ്പം ഈ കേസിൽ എൽ വാല്യൂ എന്തായിരിക്കും, 1001. ആർ വാല്യൂ എന്ന് പറയുമ്പം അതിനകത്തുള്ളത്, ആർ അതായത് അതിൻ്റെ കണ്ടന്റ്. അപ്പം ആർ വാല്യൂ എന്തായിരിക്കും.